പാലുകാച്ചിമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ട്രക്കിങ്ങിന് തുടക്കമായി. കണ്ണൂർ DFO പി കാർത്തിക് ട്രക്കിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് ഈ എക്കോ ടൂറിസം പറയുന്നത്? നമ്മുടെ നോർമൽ ടൂറിസം പദ്ധതിക്കും ഒരു എക്കോ ടൂറിസം പദ്ധതിക്കും എന്താണ് ഒരു വ്യത്യസ്തം? ഒരു ടൂറിസം എന്ന് പറയുന്നത് ഒരു മേഖല കണ്ട് അത് ജസ്റ്റ് കണ്ടിട്ട് പോവുകയാണ് ടൂറിസം അവിടെ ഉള്ള. എക്കോ ടൂറിസം പറയുന്നത് വന്നിട്ട് ഇതൊരു റെസ്പോൺസിബിൾ ടൂറിസമാണ്. ടൂറിസ്റ്റുകൾ തന്നെ അവരുടെ ഉത്തരവാദിത്വത്തിൽ പ്രകൃതിക്ക് യാതൊരു ദോഷവും തട്ടാതെ വന്ന് പ്രകൃതിയെ ആസ്വദിക്കുന്നത് മാത്രമല്ലാതെ അവിടെ ഉള്ള ബയോഡൈവേഴ്സിറ്റി കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ് ഇക്കോ ടൂറിസം. സോ ഈ മേഖല ഇപ്പോൾ നമ്മുടെ ഒരു പശ്ചിമഘട്ട മലനിരയിൽ ഉള്ളത് കൊണ്ട് നല്ല ഒരു ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതി നമുക്ക് നടപ്പിലാക്കുന്ന ഏറ്റവും അനിവാര്യമായ ഒരു ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു മേഖല. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. മലയോര ശബ്ദം ന്യൂസ്. കുടിയേറ്റ സിറാ കേന്ദ്രമായ പേരാവൂരിൽ IELTS പരീക്ഷയിൽ മികച്ച വിജയവുമായി സെയിന്റ് ജോൺസ് അക്കാദമി രണ്ടാം വർഷത്തിലേക്ക്. IELTS പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച സ്കോർ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറിയും ലാബും, സമഗ്രമായ പഠനോപകരണങ്ങൾ, ഉത്തര മലബാറിൽ ആദ്യമായി സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റിലൂടെ അഭിരുചി പരിശോധനയും കരിയർ നിർണയവും. കരിയർ എബിലിറ്റീസ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, കരിയർ മോട്ടിവേഷൻ എന്നിവ നിർണയിച്ചു നൽകുന്നു. സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന സാഹചര്യമൊരുക്കുന്നു. കർണാടകയിലെ പ്രശസ്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാൻ സെയിന്റ് ജോൺസ് അക്കാദമി പേരാവൂർ.